ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനിയൊരു ഈസി റെസിപ്പിയാണ്, സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ടൊമാറ്റോ റൈസ് എല്ലാവരും സാധാരണയായിട്ട് ഉണ്ടാക്കണതാവും, പക്ഷേ ഓരോരുത്തർ ഓരോ ഇൻഗ്രീഡിയൻസ് ആണ് മാറ്റി മാറ്റി ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കണ ഒരു രീതിയിലാണ്. ഇതിൽ ലഞ്ച് ബോക്സിനൊക്കെ അടിപൊളിയായിട്ട് പോണ ഒരു ഡിഷാണ്. അപ്പം ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ വളരെ ബേസിക്കാണ്. നമ്മൾ വീട്ടിൽ സാധാരണ ഉണ്ടാവുന്ന എല്ലാ സാധനങ്ങളും തന്നെയാണ്. പലരും പല രീതിയിലാണ് ഉണ്ടാക്കുക. ഇവിടെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് പറയണത്. വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ അതൊരു കടായി വെച്ചു. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിലും ഒഴിക്കിൻ്റെ ഒരു സ്പൂണ് നെയ്യ് ഇടുന്നുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചടപടാന്ന് പരിപാടി കഴിയും കേട്ടോ. ആദ്യം നമുക്ക് കടുക്, പിന്നെ ഒരു അര സ്പൂണ് ജീരകം, ഒരു സ്പൂണ് കടലപ്പരിപ്പ്, കടലപ്പരിപ്പ് ഇടുന്നുണ്ട്. മുളക്, മൂത്തൊരു മണം വരില്ലേ ബ്രൗണായി വന്നു കഴിഞ്ഞാൽ. ഇതിലേക്ക് ആദ്യം കാഷ്യൂനട്ട് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ, രണ്ടിട്ട് പൊളിച്ചതാണേ. അതിട്ടു, അതൊന്ന് ബ്രൗണായി വരുമ്പോഴേക്ക് ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ഇടുന്നില്ലേ അതിൽ, വെളുത്തുള്ളി ഇതങ്ങനെ ക്രഷ് ചെയ്തിട്ടതാണ് ചെറുതാക്കിയിട്ട്. അതിട്ടു, ഒരു പച്ചമുളക് കീറിയത് ഇടുന്നുണ്ട്. പച്ചമുളക് കീറിയത് ഇട്ടു. ശേഷം എനിക്ക് സവാള കൊത്തി അരിഞ്ഞത് ഇടുന്നുണ്ട്. കറിവേപ്പില ഒരു തണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഓരോരുത്തർ ഓരോ രീതിയിലാവും കേട്ടോ ഉണ്ടാക്കുന്നുണ്ടാവുക. ഇൻഗ്രീഡിയൻസ് മാറ്റുണ്ടാവും. ചിലവർ കാഷ്യൂനട്ടിന് പകരം പീനട്ട്സ് ഇടുന്നവരുണ്ട്. അപ്പോൾ ഇതൊന്ന് ബ്രൗണായി വരട്ടെ. പിന്നെ അത് ലഞ്ച് ബോക്സിന് പറ്റിയൊരു റെസിപ്പിയാണ്. തലേ ദിവസത്തെ ചോറ് കുറച്ച് ബാക്കിയുണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ, അത് വെച്ചിട്ട് നമുക്ക് ഈ തക്കാളിച്ചോറ് ടിഫിനിലേക്കും ഒക്കെ ഉണ്ടാക്കാം. ഉള്ളി ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് വല്ലാതെ ബ്രൗൺ ആക്കണ്ട കേട്ടോ. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഈ രണ്ട് മസാലയേ വേണ്ടുള്ളൂ. മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഇട്ടു, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ ഒരു അര ഇടുന്നുണ്ട്, എരിവുള്ളതും ഒരു അര ടീസ്പൂൺ ഇടുന്നുണ്ട്. തീ കമ്മിയാക്കിയിട്ടാണേ വെച്ചിരിക്കണം. പൊടിയൊക്കെ വേഗം മൂത്ത് കിട്ടും. അതിലേക്ക് രണ്ട് വലിയ തക്കാളിയാണേ, അത് അരിഞ്ഞ് വെച്ചിടുന്നുണ്ട്. ഇത് നന്നായി ചെറുതാക്കി ചോപ്പ് ചെയ്തിടണം കേട്ടോ. ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. അത് ഇട്ടു. നമുക്ക് ഉപ്പിടാം. ഞാനിപ്പോൾ ഈ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ ചോറുണ്ടാക്കുന്നുണ്ട്. ഞാൻ ആ റൈസിൽ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് നെയ്യും ചേർത്തിട്ടാണ് റൈസ് വേവിച്ചിരിക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഇതിൽ ഉപ്പ് ചേർക്കാൻ. പക്ഷെ തലേദിവസത്തെ ചോറാണ് ഇത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടല്ലല്ലോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ചോറ്. അങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഉപ്പ് ഇതിലേക്ക് വേണ്ടി വരും, റൈസിനുള്ളതും കൂടി വേണ്ടി വരും. അപ്പോൾ ഞാൻ റൈസിൽ ഓൾറെഡി വേവിക്കുമ്പോൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഉപ്പിടാൻ. ഒന്ന് വാടി വരട്ടെ, ഒന്ന് അടച്ചു വെക്കണ്ടേ. അത് തുറക്കണ്ടേ. ഒന്ന് തക്കാളി മാഷായി വരണം, പിന്നെ കുറയ്ക്കുമ്പോൾ
നല്ലോണം ചട്നി പോലെയല്ല, ഒന്നുകൂടെ മാഷായി കിട്ടണം. അതാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമ്മുടെ റൈസിലേക്ക് വരുന്നത്. അപ്പം ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ച റൈസ് ഇടുകയാണേ. ഞാൻ ഇവിടെ അത് ബസ്മതി റൈസാണ് യൂസ് ചെയ്തിരിക്കണം. സാധാ റൈസ് ആണെച്ചാലും ഉണ്ടാക്കാം കേട്ടോ. ഇത് തലേ ദിവസത്തെ റൈസാന്ന് വെച്ചാൽ ഒന്നും കൂടി പൊടി പൊടി വേദന ഉണ്ടാവും കേട്ടോ. ഇത് അപ്പളക്ക് അപ്പളേ ഉണ്ടാക്കുകൊണ്ട് ഈ ചൂടോട് കൂടിയിട്ട് നമ്മളിതിലേക്ക് ഇടുമ്പോഴേ, അല്ലെങ്കിൽ പിന്നെ മുന്നേ കൂട്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് ആറിയതിന് ശേഷം ഇതിലേക്ക് ഈ മസാലയിലേക്ക് ചേർത്താലും മതി. പക്ഷേ സമയമില്ലാത്തപ്പോഴൊക്കെ നമ്മൾ ചൂടോട് കൂടി ഇടുമ്പോൾ ഒന്നിങ്ങനെ കടായിലേക്ക് ഇടുമ്പോഴേ ഒന്നിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അത് കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോഴേക്ക് ആറി ഇതാകുമ്പോഴേക്ക് ശരിയാവും. ഉപ്പൊക്കെ നോക്കുക. ഇപ്പം ഞാൻ റൈസിലിട്ടിരുന്നു. ഏറ്റവും ബെസ്റ്റ് ആവുക തലേ ദിവസം ഉണ്ടാക്കി വെച്ച റൈസ്. നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ ഉണ്ടാക്കില്ലേ, അങ്ങനെ കൊലുകൊലുന്നതന്നെ ആവണം റൈസ്. എനിക്ക് ആയിട്ടുണ്ട്. ഈ മല്ലിയിലയും കൂടി ചേർത്തിട്ട് വെക്കുന്നത്. ഇതല്ലാതെ കുട്ടികളൊക്കെ ഉണ്ടോ കേട്ടോ. ഞാൻ തീ ഓഫ് ചെയ്യാണ്, തീ ഓഫ് ചെയ്തു. മല്ലിയിലയും കൂടി ചേർത്താം. മുകളിൽ ഞാൻ ഒരു അര സ്പൂൺ നെയ്യും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അര സ്പൂൺ നെയ്യും കൂടി ചേർത്തു. മല്ലിയിലി ഇടാം. നമ്മുടെ റെസിപ്പി റെഡി ആയി കേട്ടോ. ഇത് സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കുത്തിളക്കണ്ട, ഉണ്ട കുത്തിളക്കി കഴിഞ്ഞാൽ കുറഞ്ഞുകൊണ്ടിരിക്കും. സൗണ്ടിന് കുറച്ചൊരു കിച്ച് കിച്ചുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളായി കാണും. നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ചോറ് നല്ല കൊലുകൊലും തന്നെ ആവും. ഇപ്പം ചുടുക്കനെ ആവുകൊണ്ടാണ്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ആറിയതിന് ശേഷം നോക്കുമ്പോഴേക്കും നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ടിഫിനിലേക്ക് ജസ്റ്റ് ഒരു സൈഡ് ഡിഷും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റൈസായി. വേറെ ഒഴിച്ചുകറിയും വേറെ കൂട്ടാനും ഒന്നും വേണ്ട, ആവശ്യമില്ല. അല്ലെങ്കിൽ രണ്ട് പപ്പടമോ എന്തെങ്കിലും ആക്കിയാലും മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പം ഇനി എളുപ്പത്തിലുള്ള വേറൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.